Hi all, welcome to my channel. This is gulab jamun recipe and share. Gulab jamun dessert category land verunathu namukku idu choodadeyo tanipicho allengil room temperature lo serve cheyan pattunna oru dish aanu. Appo namukku indinte recipe like povam. Njan bread use cheedittu undakkunna gulab jamun recipe aanu share cheynathu. Appo idinayittu njan 9 slice bread eduthu vechittunde. Pinne idu kozhichu edukkan vendi korchu milk sugar syrup ne vendi sugar water, rose water, nuts, optional, saffron, we will add milk. ആവശ്യത്തിനുള്ള മിൽക്ക് ആഡ് ചെയ്തു കൊടുക്കുക. ഇനി കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഡോ ആക്കി എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം വെക്കാം. അതിലേക്ക് ഒരു 1 കപ്പ് ഷുഗർ ആഡ് ചെയ്തു കൊടുക്കുക. 1 കപ്പ് വാട്ടറും. അതിലേക്ക് നമുക്ക് സാഫ്രണും ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് റെഡി ആവുന്ന ടൈം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്ന ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുത്ത് അതൊന്ന് ഫ്ലാറ്റൻ ചെയ്യുക. എന്നിട്ട് അതിൽ കുറച്ച് നട്ട്സിൻ്റെ മിക്സ് വെച്ചിട്ട് വീണ്ടും റോൾ ചെയ്തെടുക്കുക. ഇത് നട്ട്സ് വെക്കുന്ന ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക. നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് നമ്മളടുത്തുള്ള നട്ട്സ് ആഡ് ചെയ്യുക. ഞാൻ അങ്ങനെ നട്ട്സ് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളിൽ അങ്ങനെ വെച്ചാൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്, അതിനായിട്ടാണ് ചെയ്തത്. കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടുകയാണെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. നല്ല ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി വരുള്ളൂ. ഒരു സൈഡ് കുക്കായി വന്നാൽ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുക. 4-5 മിനിറ്റ് എടുക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായി വരാൻ. അപ്പോൾ സ്ലോയിൽ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലാക്കിയാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ആ ഗുലാബ് ജാമുനൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഷുഗർ സിറപ്പ് റെഡി ആവുന്നുണ്ട്. ഗുലാബ് ജാമുൻ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷുഗർ സിറപ്പ് റെഡിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെൽ ഉണ്ടാവും. ഷുഗർ സിറപ്പിലേക്ക് ഇനി നമ്മൾ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കുക. 2 മിനിറ്റ് ഇതിൽ കിടന്നിട്ടൊന്ന് തിളയ്ക്കണം ചെറിയ ചൂടിൽ. പിന്നെ ഒരു 10 മിനിറ്റ് ഇതിൽ തന്നെ ഇട്ട് വെക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഈസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡെസേർട്ട് ഐറ്റമാണ്. ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്.